നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനം മുഴുവൻ കോൺഗ്രസിന്റെ ബൂത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വരുന്നു. കോൺഗ്രസ് അതിന്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധി കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനിടയിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതിൽ ഒരു പരാജയം എന്നത് അചിന്തനീയമായ കാര്യമാണ്. ഏതു വിധത്തിലും വിജയം നേടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ പാർട്ടി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനം മുഴുവൻ ബൂത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നിലവിൽ വരികയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന നേതാവ് മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ ഈ ബൂത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ പങ്കാളികളാകും. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 വൈകുന്നേരം 3 മണിക്കാണ് ബൂത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്തെ 25,014 ബൂത്തുകളും ഒരേ സമയമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്ന പ്രത്യേകതയും ഉണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ശേഷമായിരിക്കും ഇത്. KC വേണുഗോപാൽ മുതൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ബൂത്ത് തിരഞ്ഞെടുപ്പ് സമിതികളുടെ രൂപീകരണത്തിൽ പങ്കാളികളാകും. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എല്ലാം കമ്മിറ്റി പുനഃസംഘടനയുടെ ഭാഗമാകും. കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നീക്കം ആദ്യമായാണ്. താഴെത്തട്ട് മുതൽ സംഘടനയെ ചലനാത്മകമാക്കിയില്ലെങ്കിൽ തിരിച്ചുവരവ് സാധ്യമല്ലെന്ന വിലയിരുത്തലിലാണ് ഇത്തരമൊരു നീക്കം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത്തവണ ബൂത്ത് തലം മുതൽ ഗ്രൂപ്പ് രഹിത പ്രവർത്തനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മുൻകാലങ്ങളിൽ ഓരോ ബൂത്തിനും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 2 പേർക്കായിരുന്നു ചുമതല. എന്നാൽ ഇത്തവണ ഗ്രൂപ്പ് ഇല്ലാതെ ഒരൊറ്റ ആൾക്കായിരിക്കും ചുമതല. എന്നാൽ ഇത് എത്ര കണ്ട് ഫലപ്രദം ആകും എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് തന്നെ സംശയമുണ്ട്. ഇത്തവണ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ സോഷ്യൽ മീഡിയ സെല്ലും രൂപീകരിക്കുന്നുണ്ട്. ഓരോ ബൂത്തിൽ നിന്നും 5 പേരെ വീതമാണ് KPCCയുടെ സാമൂഹ്യ മാധ്യമ സെല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. സാമൂഹ്യ മാധ്യമങ്ങൾ തന്ത്രപരമായി ഉപയോഗിക്കുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. ജനുവരി 27 മുതൽ 30 വരെ ഓരോ ബൂത്തിന്റെയും നേതൃത്വത്തിൽ വീടു കയറിയുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തിൽ നിന്നും 3 സ്ക്വാഡുകൾ വീതം ഇത്തരം ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശം. CPMന്റെ ഗൃഹസമ്പർക്ക പരിപാടി കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിരുന്നു. ജനുവരി 30 മണ്ഡലാടിസ്ഥാനത്തിൽ പദയാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പദയാത്ര. സ്ത്രീകളുടെ സാന്നിധ്യം ഇതിൽ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബൂത്ത് തിരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിക്കുന്നു എന്നത് ഉറപ്പാക്കാനും ചില വഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. യോഗത്തിന്റെ ഫോട്ടോകളും റിപ്പോർട്ടുകളും നേതൃത്വത്തിന് അതാത് ഭാരവാഹികൾ കൈമാറണം. KPCC സെക്രട്ടറിമാർക്കാണ് ബൂത്ത് തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരണത്തിന്റെ ഏകോപന ചുമതല ഉള്ളത്. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.